നമസ്കാരം, ആക്സ് ന്യൂസിൽ രാകേഷാണുള്ളത്. നമ്മൾ എത്തിയിരിക്കുന്നത് ഇടുക്കി വാഴക്കുളം എന്ന പൈനാപ്പിൾ സിറ്റി എന്ന് വിളിക്കുന്ന വാഴക്കുളത്താണ് ഇപ്പോൾ ഉള്ളത്. ചേട്ടൻ്റെ പേര്? ഷാജി. ചേട്ടൻ എന്താ ചെയ്യുന്നത് ശരിക്കും? എനിക്ക് ബിസിനസ്സാണ്. ബിസിനസ്സാണ്, കൃഷി ചെയ്യുന്നുണ്ട്. പൈനാപ്പിൾ കൃഷിയുണ്ട്? പൈനാപ്പിൾ കൃഷിയുണ്ട്. ഈ പൈനാപ്പിള് ഏറ്റവും കൂടുതൽ ഇവിടുന്നാണ് നമ്മുടെ ലോകം മുഴുവനും പോകുന്നത്. അതിൻ്റെ ഒരു പ്രസക്തി ശരിക്കും പറഞ്ഞ ഈ നാടിന് കിട്ടിയിട്ടുണ്ടോ? ശരിക്കും പൈനാപ്പിളിൻ്റെ വില കുറയുക, കർഷകർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറില്ലേ? പൈനാപ്പിൾ എങ്ങനെയാണ്, നഷ്ടമാണോ ലാഭമാണോ? പൈനാപ്പിൾ ചില സമയത്ത് നമുക്ക് ലാഭം കിട്ടും, ചില സമയത്ത് കാലാവസ്ഥ വളരെ മോശമായിട്ട് വരാറുണ്ട്. ചില ആൾക്കാർക്ക് ലാഭം കിട്ടുന്നുണ്ട്, ചില ആൾക്കാർ അതുപോലെ വിലയില്ലാണ്ട് പോകും. കാരണം സ്ഥിരമായൊരു വിലയില്ല അതിന്. ഒരു ആവറേജ് വില എന്ന് നിലനിന്നാൽ മാത്രമേ ആ പ്രസ്ഥാനം മുമ്പോട്ട് പോകുള്ളൂ. ചില സമയത്ത് വില കൂടിയൊരു 50 രൂപ 60 രൂപ കിലോയ്ക്ക് വരും, ചില സമയത്ത് ആർക്കും വേണ്ടാത്തൊരവസ്ഥ വരും, 10 രൂപ 12 രൂപയൊക്കെ വരും. ഇപ്പം തന്നെ ഒരു 20 രൂപ 25 രൂപ വരെ ഒരു മുടക്ക് വരുന്നുണ്ട് ഒരു കാനി നേരത്തെ ചക്ക കൂട്ടുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു 30 രൂപ മുകളിലേക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ കൃഷിക്കാരൻ എന്തെങ്കിലും കിട്ടുകയുള്ളൂ. പക്ഷേ പലപ്പോഴും അതിൻ്റെ തല വില താഴെ പോരുമ്പോൾ കൃഷിക്കാരൻ നഷ്ടം വരുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാർക്ക് ഭാഗ്യമുള്ളവർ, കൃഷിയിൽ ഭാഗ്യമുള്ള കുറേ ആൾക്കാർ ഷോട്ട് പോകുന്നുണ്ട്. അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയ ഇടപെടലുണ്ടോ അല്ലെങ്കിൽ മറ്റൊരു ഇടപെടലുണ്ടോ ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല. വേനൽ കൂടി കഴിഞ്ഞാൽ കാർഷിക വിളകൾക്ക് എല്ലാത്തിനും വില കൂടും, കിട്ടാനില്ല. ക്ഷാമം വരുമ്പോൾ ഇപ്പോൾ ഏത്തക്കായ്ക്കാണെങ്കിലും ഞാലിപ്പൂനും അത് വലിയ പഴങ്ങൾക്ക് എല്ലാത്തിനും വില കൂടും, കാരണം ക്ഷാമം വരുമ്പോൾ. ഇതെല്ലാം ഇഷ്ടംപോലെ ഉണ്ടാകുന്ന സമയത്ത് ഈ സംഭരിക്കാനുള്ള സംവിധാനങ്ങളില്ല, അത് ആർക്കും വേണ്ട. അപ്പോൾ ജനങ്ങൾ ചുമ്മാ എടുത്ത് പുഴയെ കളയുന്ന അല്ലെങ്കിൽ തള്ളിക്കളയുന്ന പഴം മണ്ണിൽ കുഴിച്ചിരുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അതിന് അനുകൂലമായിട്ട് ഒരു ഇവിടെ ആര് ഭരിച്ചോട്ടെ, ഏത് ആര് ഭരിച്ചാലും അതിനനുകൂലമായിട്ടൊരു നടപടി സ്വീകരിക്കാറില്ല. ഇവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ പൈനാപ്പിൾ ഇവിടെ ചുമ്മാ പറമ്പിക്കിടെ കളഞ്ഞിട്ടുണ്ട്. അതുപോലെ വാഴക്കല, നെല്ല്, നെല്ലൊക്കെ നമുക്കറിയാലോ, പലപ്പോഴും വാർത്തകൾ നമ്മൾ കാണുന്നതല്ലേ. എല്ലാ സാധനങ്ങളും ഒരു കൃഷി കാർഷിക ഉൽപ്പന്നം ഇവിടെ കർഷകനെ സംബന്ധിച്ച് യാതൊരുവിധ സംരക്ഷണവും ഇല്ല. അതുപോലെ ബിസിനസ്സുകാരെ സംബന്ധിച്ചും ശരിയാണ്, ചെറുകിട ബിസിനസ്സുകാരെ സംബന്ധിച്ച് ആ ഒരു സംരക്ഷണം ഇല്ലാത്തൊരവസ്ഥയാണ്. അവൻ്റെ നെഞ്ചത്തേക്ക് എല്ലാവരും കയറി. ഇവിടെ റിലയൻസ് പോലുള്ള വലിയ വലിയ വൻകിട ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടാണ് എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നത്. സാധനക്കാരെ സംബന്ധിച്ച് ചെയ്തു കൊടുക്കുന്നില്ല. എന്താ ചെയ്യുന്നത്? പറയുമ്പോൾ ഉണ്ട്, ഇവർ പറയുമ്പോൾ കുറെ കുറെ പ്രസംഗിക്കുമ്പോൾ കൃഷിക്കാരനെ അത് കൊടുക്കുന്നത്, ഇത് കൊടുക്കുന്നത്, ചില ബിസിനസ്സുകാർ കൊടുക്കുന്നതെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അത് ഫലത്തിലൊന്നും വന്ന് കാണുന്നതായിട്ട് നമുക്ക് കിട്ടില്ല. ആർക്കാവുള്ളത്? ഒന്നും കിട്ടുന്നില്ല. നമ്മുടെ ഇപ്പോൾ ഞാൻ, എനിക്ക് ഓർമ്മ വെച്ച കാലം എൻ്റെ അപ്പൻ കൃഷിക്കാരൻ, എൻ്റെ അവലപ്പൻ കൃഷിക്കാരനായിരുന്നു. ഞാനൊരു പഴയ ക്ഷീരകർഷകനാണ്. ഈ ക്ഷീരകർഷകനായിട്ട് നമ്മൾ നശിച്ചു പോയതിലാണ്ട് നന്നാവാൻ നമുക്ക് അവസരം കിട്ടിയിട്ടില്ല. എല്ലാ രീതിയിലും കാലിത്തീറ്റയ്ക്ക് വില കൂടുന്നതല്ലാണ്ട് ഒരിക്കലും പാലിന് വില കൂട്ടുന്നത് നമ്മൾ പറയുന്നില്ല. പക്ഷേ കാലിത്തീറ്റയ്ക്ക് വില കുറച്ചാൽ മാത്രമേ കൃഷി മുമ്പോട്ട് ഉണ്ടാൻ പറ്റുള്ളൂ. ഇന്ത്യൻ കൃഷി നിന്ന് പോയത്, കേരളത്തിൽ നിന്ന് പോയ കൃഷികളും വ്യവസായങ്ങളും ബിസിനസ്സുകളും ദൂരം ഒന്നുമല്ല, ആർക്കെങ്കിലും നിന്നും ഇവിടെ ഉണ്ടോ? ഇഷ്ടംപോലെ നിന്ന് പോയിട്ടുണ്ട് അല്ലേ? വെള്ള എണ്ണന്നല്ല, ഒരു നീണ്ട ലിസ്റ്റ് നമുക്കറിയാം. ഇഷ്ടംപോലെ ചാനലുകളും പേപ്പറുകളൊക്കെ വാർത്ത വരുന്നുണ്ട്. ഈ ഒരു പ്രസ്ഥാനം നന്നാക്കാനല്ല ഇവിടെ ഉള്ളത്, നശിപ്പിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുകയാണ്. ഒരു പ്രസ്ഥാനം മുമ്പോട്ട് കൊണ്ടു വന്നാൽ ശ്രമിക്കുന്നില്ല. എന്ത് പ്രസ്ഥാനമായിട്ട് നമ്മൾ ചെന്നാലും അവിടെ കൊടിയെത്തുക, അത് രാഷ്ട്രീയക്കാരുടെ അതിപ്രസരമാണ് അവിടെ. അതിനെങ്ങനെ നശിപ്പിച്ച് കളയാം എന്നതിനെക്കുറിച്ച്, കാരണം ഞാൻ പലപ്പോഴും തമിഴ്നാട്ടിൽ പോയി പല കാര്യങ്ങളും പോകാറുണ്ട്, പല മേഖലകളിലും സംസാരിക്കാറുണ്ട്, കർഷകരുമായിട്ട് സംസാരിക്കാറുണ്ട്, ബിസിനസ്സുകാരോട് സംസാരിക്കാറുണ്ട്. അവരൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ അവിടെ കൃഷിക്കും ബിസിനസ്സിനും വേണ്ടി ചെയ്തു കൊടുക്കുന്ന, സർക്കാർ ചെയ്തു കൊടുക്കുന്ന സഹായങ്ങൾ, വളരെ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. പക്ഷെ നമുക്കിവിടെ നേരെ തലതിരിഞ്ഞൊരു നിലപാട് അവിടെ ഉള്ള ആൾക്കാർക്ക്. ഓക്കെ, ചേട്ടൻ്റെ പേര്? എൻ്റെ ജോഷി എന്നാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ പറയാനുള്ള പൈനാപ്പിളാണ് കൃഷി. ഒരു ഫാക്ടറി ഉണ്ടായിരുന്നതിൻ്റെ അവസ്ഥ വേറൊന്നാണ്. ജൈവ്, ജൈവ്, അതിനകത്ത് ഒരു പ്രോസസ്സിൽ നടക്കുന്ന യാതൊരു കാര്യവും നടക്കുന്നില്ല. കൃഷിക്കാർക്ക് വളമെന്ന് പറയുന്ന സാധനം യൂറിയയ്ക്ക് മാത്രമുണ്ട് വിലക്കുറവ്, വേറെ യാതൊരു സാധനത്തിനും വിലക്കുറവില്ല. 1300 രൂപ 1500 രൂപ കൊടുക്കണം 18-18 കിടറങ്ങി. ഇത് കണക്ക് രാസവളത്തിനൊക്കെ ഇരട്ടി വിലയായിക്കൊണ്ടിരിക്കുക. കൃഷിക്കാരെങ്ങനെ കൃഷി ചെയ്യും? ഇവിടെ അതിന് യാതൊരു സാഹചര്യവും ഇല്ല, സബ്സിഡി ഇല്ല, ഒന്നുമില്ല. ഈ വളത്തിന് വില കുറച്ച് കഴിഞ്ഞാൽ തന്നെ കൃഷി കുറച്ചുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ വാഴകുളത്ത് പൈനാപ്പിളിൻ്റെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് കൂടിയെന്നേ ഉള്ളൂ. ഈ ചൂട് കാരണം, കൂടി എന്തോരം ആൾക്കാരുടെ ചക്ക ഇതായിട്ട് പോണു, ഭയങ്കര നഷ്ടമാണ് നടക്കുന്നത്. അതിനൊന്നും യാതൊരുവിധ പ്രതിവിധിയും ഇല്ല. ഇവിടെ സുഖമായിട്ട് പൈനാപ്പിൾ കമ്പനിക്ക് ഇത് പ്രോസസ്സ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊക്കെ രാഷ്ട്രീയം കളിച്ച് സംഗതി പോയി. ഈ ജൈവ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഇവിടെ നിന്നാണ്, ജൈവ് എന്ന് പറഞ്ഞ ഇവിടെയാണ് യൂറോപ്യൻ യൂണിയൻ ഉണ്ടാക്കി വെച്ച സാധനം. അത് ആ സാധനം ഇപ്പോൾ ഇല്ലാതായി തീർന്നുപോയി. അവിടെ ടെട്രാപ്പായി അടിക്കുന്ന കേരളത്തിലെ ഏക മിഷനാകുന്നൊക്കെ പറയുന്നത്, അതൊന്നും ഇല്ലാതായി പോയിട്ടുണ്ട്. ആ ഒരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഇപ്പോൾ നടുക്കര ഫാക്ടറിയെ കുറിച്ച് പറഞ്ഞു, 1500 കോടിയിലധികം പൈസ കേരള ഗവൺമെൻറ്റിന് കൊടുത്തപ്പോൾ, അത് സ്വീകരിച്ചത് വേണ്ട വിധത്തിൽ ഫ്രൂട്ട് പ്രോസസ്സിംഗ് കമ്പനിക്ക് വേണ്ടി കൊടുത്തപ്പോൾ കേരള ഗവൺമെൻറ് അത് വേണ്ട വിധത്തിൽ വിനിയോഗിക്കാത്തതുകൊണ്ട് കൃസംഗി ഭരിക്കുന്ന ത്രിപുരയിൽ, ത്രിപുരയിൽ ക്രിസ്ത്യാനി ഒരുപാടുണ്ടെന്ന് അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, കൃസംഗി ഭരിക്കുന്ന ത്രിപുരയിലേക്ക് ആ കമ്പനിക്കുള്ള ഫണ്ട് പോയി. ഇപ്പോൾ വാഴക്കുളത്ത് ഈ മാർക്കറ്റിനൊരു മേച്ചിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, സെൻട്രൽ ഗവൺമെൻറ് അത് അനുവദിച്ചിട്ടുണ്ട്. അത് ഇതുവരെ പൂർത്തിയാക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അത് മേച്ചെടുത്ത് നടത്തേണ്ടത് ഇതിൻ്റെയൊക്കെ നടത്തിപ്പുകാരൻ ആരാണ്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണ്.
ആ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫണ്ട് കിട്ടിയാൽ പോലും ചെയ്യില്ല എന്ന നിലപാടാണ് അവരുടെ നിലപാട് വന്നേക്കുന്നത്. പിന്നെ മറ്റൊന്ന്, നമ്മുടെ മേഖലയിലെ കർഷകർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇവിടെ സബ്സിഡി ഇനത്തിൽ വരുന്ന വളം കൃഷിക്കാരന് കിട്ടുന്നുണ്ടോ അതോ ഏതെങ്കിലും കച്ചവടക്കാരനാണോ പോകുന്നതെന്ന് അന്വേഷിക്കാനുള്ള സംവിധാനം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ് ഉള്ളത്. സ്റ്റേറ്റിനെ ഏൽപ്പിച്ച് വിതരണം നടത്തുന്ന കാര്യമായതുകൊണ്ട് സബ്സിഡിയുള്ള വളമൊന്നും കർഷകൻ്റെ കയ്യിലേക്ക് കിട്ടുന്നില്ല. അതിന് ഉദാഹരണമായി ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ ഇവിടെ ഉണ്ട്, എന്നോട് പരാതിയായിട്ട് പലരും പല കർഷകരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കാർഷിക മേഖലയായ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഏലം, കുരുമുളക്, റബ്ബറൊക്കെ ഇപ്പോൾ ഇത്തിരി വില മാറിയിട്ടുണ്ട്, വില കയറി വന്നിട്ടുണ്ട്. കയറി വരാനുണ്ടായ കാരണം വ്യക്തമായ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിലപാട് തന്നെയാണ്. കേരളത്തിലെ കർഷകരുടെ ആവശ്യപ്രകാരം ഗവൺമെൻറ് എടുത്ത, കേന്ദ്ര ഗവൺമെൻറ് എടുത്ത നിലപാടുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഷീറ്റിന് റബ്ബറിന് വില കൂടിയതും ഏലത്തിന് വില കൂടിയതും കുരുമുളകിന് വില കൂടിയതും ഒക്കെ. കയറ്റി അയക്കുന്നവർ കയറ്റി അയക്കുന്ന ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ കയറ്റുമതി ചെയ്യാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നു. ആ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് വില വർധനം ഉണ്ടായിട്ടുള്ളത്. അതിനിപ്പോൾ ഒരുപാട് പേർ അവകാശികളുണ്ട്. ഇടുക്കി ജില്ലയിലെ രണ്ട് ഇടത് വലത് മുന്നണികളുടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ നേട്ടങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അമ്പേ പരാജയമാണെന്നും ഈ മണ്ഡലത്തിലേക്ക് ഒന്നും ചെയ്തില്ല എന്നുമാണ് അവർ കൃത്യമായി പറഞ്ഞ് ബലിപ്പിക്കുന്നത്. അത് കേരളത്തെ ഈ ഇടുക്കി പാർലമെൻറ്റ് മണ്ഡലത്തിലെ ജനങ്ങളെങ്ങനെ വിലയിരുത്തും എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല. പക്ഷേ ഇവർ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ സ്വാഭാവികമായും ഈ ഫണ്ട് എവിടുന്ന് വന്നു എന്നതൊരു പ്രസക്തമായ കാര്യമാണ്. ഇപ്പോൾ ഡീൻ കുര്യാക്കോസ് ഏതെങ്കിലും സ്ഥലത്ത് പോയി പിക്ഷയെടുത്ത് കൊണ്ടുവന്ന പണമൊന്നുമല്ലല്ലോ ആയിരക്കണക്കിന് കോടി രൂപ ഈ മണ്ഡലത്തിൽ വിനിയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജോയിസ് ജോർജ് എം പി ആയിരുന്ന കാലത്തും കോടിക്കണക്കിന് രൂപ ഈ മണ്ഡലത്തിൽ വിനിയോഗിച്ചിട്ടുണ്ട്. ആ വിനിയോഗിച്ച ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെൻറ് ആണോ സംസ്ഥാന ഗവൺമെൻറ് ആണോ എന്ന് മാത്രം ഇവർ പറഞ്ഞാൽ മതി.